കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നാവ് കൊണ്ടുമൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കുക. നോക്കൂ, നിങ്ങൾ വലിയൊരു മഹാനാണ്. അബു ശുജാ റളിയല്ലാഹു അൻ 160 വയസ്സ് ജീവിച്ച ആളാണ്. മദീനത്തെ പള്ളിയിൽ 120 കൊല്ലം മുദരിസായ 120 കൊല്ലം മുദരിസായ ബഹുമാനപ്പെട്ട അബു ശുജാ തങ്ങൾ പള്ളി അടിച്ചോരും ചെയ്യും. മുത്തനബിന്റെ ഹുജറത്ത് ഷെരീഫ് എത്തുമ്പോ താടിയോണ്ടാണ് അടിക്കൽ. അല്ലേ മഹാന, കൊറേ കിതാബ് ഉണ്ടാക്കിയ മഹാന, ബഹുമാനപ്പെട്ടവര് വലിയ ഭാഗ്യവാന. എന്തേ ഹുജറത്തു ഷെരീഫിൽ ഇന്ന് ഒന്ന് കിടക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ അരയുടെ ഭാഗത്താണ് തല ഉമർ റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. അവിടുത്തെ അരയുടെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. ഹുജറത്തു ഷെരീഫിന് ആ ഗ്രില്ലിന് 4 തൊള കാണാലോ. അതിൽ 3 ആളുണ്ട്. 1 തൊളന്റെ അവിടെ ഖബറില്ല. അത് മഹാനരായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിനുള്ള ഖബറിന്റെ സ്ഥാനാണ് ഈ 4-ാമത്തെ ആ തലക്കത്തെ തൊളന്റെ നേരെ. അതാണ് അവിടെ ഖബറില്ലാത്ത. എന്നാൽ അതിന്റെ ഉള്ളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ അടിയിൽ റൗളാ ഷെരീഫിന്റെ ഹുജറത്തു ഷെരീഫിന്റെ വാതിലിന്റെ നേരെ ഒരാൾ കിടക്കുന്നുണ്ട്. ഒരു ഖബർ അവിടെ ഉണ്ട്. ആ ഖബർ അബു ശുജാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണെന്ന് ഇമാം ബുജൈരിമി വിശദീകരിച്ചത് കാണാം. 160 വയസ്സ് ജീവിച്ചപ്പോ കാഴ്ചക്കോ കേൾവിക്കോ പല്ലിനോ ഒരു കുറവില്ല, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ചില ആളുകളുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഞാൻ കണ്ണടച്ച ദൂര കാഴ്ചക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് കാണാനല്ല, ബസിന്റെ ബോർഡ് വൈക്കാണ് അല്ലേ, ശരിക്ക് കാണാം. കണ്ണടായി ചില ആളുകൾക്ക് ഒരാളെ രണ്ടാളായി കാണാം. അതൊരു ഡോക്ടറോട് പറയാൻ വേണ്ടി പോയപ്പോ അയാൾ ചോദിച്ചു, ഈ നിസ്സാര വിഷയത്തിന് നിങ്ങൾ 4 ആളെന്തിനാ വന്നത്? അപ്പൊ ഒരാളെ 4 ആളായിട്ട് അയാൾക്ക് കാണുന്നത്, അയാളും കണ്ണിന് പ്രശ്നം ഉണ്ട് നടത്തും. അബു ശുജാ തങ്ങളെ കാഴ്ചക്ക് ഒരു പ്രശ്നമല്ല. ചില കുട്ടികൾക്ക് കാഴ്ചക്കുറവുണ്ടാവും. ഉമ്മമാരെ, കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇമാം അബൂബക്കർ റാസി തങ്ങൾ പറഞ്ഞൊരു ചികിത്സയാണ്, മുരിങ്ങയും ക്യാരറ്റും അരച്ച് വസ്നഇൽ ഫുൽക ബി അയ്നിന എന്ന ആയത്തും ഫാത്തിഹയും 3 പ്രാവശ്യം ഊതി ഊതി രാവിലെ കുട്ടികൾക്ക് കൊടുക്കുക. എന്നായത്തും ഫാത്തിഹയും മുരിങ്ങയും ക്യാരറ്റും അരച്ച്. ക്യാരറ്റ് കാഴ്ച കൂട്ടുന്നതാണ്. ഹദീസിൽ 6 കാര്യങ്ങൾ കാഴ്ച കൂട്ടുന്നത് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. 1, തെളിഞ്ഞ വെള്ളത്തേക്ക് നോക്കലാണ്. ഇപ്പൊ ഐക്കോക്കുള്ള കാഴ്ചയും പോകും, കാരണം തെളിവ് കാണുന്നില്ല. എന്നാൽ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കൽ, അതുപോലെ സ്വാലിഹീങ്ങളുടെ മുഖത്തേക്ക് നോക്കൽ, ആക്കണ സൈസ് നോട്ടല്ല ശരിക്കുള്ള നോക്കം, അങ്ങനെ ഒരു ബഹുമാനത്തോട് കൂടെയുള്ള നോട്ടം, ആ നോക്കുക എന്നത് കാഴ്ച വർദ്ധിക്കുന്ന. അപ്പൊ അതുപോലെ കാഴ്ച വർദ്ധിക്കുന്ന ഒന്നാണ് മുരിങ്ങ. ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ് മുരിങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെടി സംസാരിച്ചു എന്നാ. നബി തങ്ങളോട് മരങ്ങൾ സംസാരിച്ചത് സഹീഹ് മുസ്ലിമിലുണ്ടല്ലോ. അപ്പൊ ചെടി സംസാരിച്ചു. ചെടി സംസാരിച്ചപ്പോ ഞാൻ ആരാ അറിയോ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു, ഞാൻ മുരിങ്ങയാണ്, നിർജസ് ആണ്. എന്തിനാ എന്നെന്ന് അറിയോ, എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തു 15 ഔഷധ ഗുണങ്ങൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് ഈ മുരിങ്ങ അതിന്റെ പ്രയോഗവൽക്കരണത്തിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ പറയേണ്ട സമയമല്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിൽ ഒന്നാണ് ഈ കാഴ്ച. ഗർഭിണികൾക്ക് ആ മുരിങ്ങയുടെ നീര്, ഇടിച്ച് പിഴിഞ്ഞ നീര് കുടിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ സുരക്ഷയ്ക്ക് നല്ലതാണെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കാഴ്ച വർദ്ധിക്കുന്ന പലതും ഉണ്ട്. അബു ശുജാ തങ്ങളുടെ കാഴ്ചക്കൊന്നും പറ്റിയിട്ടില്ല. ചില ആളുകളുടെ കേൾവിക്ക് പ്രശ്നമാണ്. രാത്രി ചമ്മാട്ടങ്ങാടി നിന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 9:30 എന്നാ പറയാ. എന്തേ, അയാൾക്ക് ലാസ്റ്റ് ബസ് എപ്പോഴാന്നാ കേട്ടത്, ചെവിക്ക് പ്രശ്ന. എന്നാൽ അബു ശുജാ തങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. മഹാനരായ അബു ശുജാ തങ്ങളെ വായയിൽ ഒരൊറ്റ പല്ലും പോയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ ചിർച്ചിനുണ്ടാല്, ഓ വല്ലാത്തൊരു ഭാഗ്യം, ഉപ്പ് വല്ലായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ 32 പല്ലുണ്ട് അറിയും, വെറുതെ അറിയാം. 32 പല്ലില്ല, 28 പല്ലേ ഉണ്ടാവുള്ളൂ. കേറി വന്ന 30 പല്ലേ ഉണ്ടാവുള്ളൂ. അതൊരു പഴയ സംഭവമാണ്. ഇത്
അടിച്ച് 32 കൊല്ലം കൊയിച്ചു എന്നൊക്കെ പറയില്ലേ, അതിന് 32 എണ്ണം കൊയിച്ചല്ല 28 എണ്ണേ ഉള്ളൂ, ബാക്കി നാലെന്താ കാട്ടുക, അതിന് വിഷയമാണല്ലോ. അപ്പൊ പല്ല് എന്ന് പറയുന്ന സംഭവം ഒന്നും പോയിട്ടില്ല, അല്ലാഹു ഒന്ന് വലിയ നിയമത്താ. ഒരു പല്ല് ആക്സിഡന്റിൽ പോയാൽ ഇൻഷുർ ഒരു പല്ലിന് 5 ലക്ഷം റുപ്യാണെന്നാണ് എന്ന് കരുതി ബൈക്കുമ്പോ പോയിട്ട് ഇങ്ങനെ ചെറിയ അട്ടിങ്ങനെ പോസ്റ്റ് മേടിച്ചാൽ നിൽക്കണ്ട, അത് വേറെ വിഷയം. അതിനങ്ങനെ ഇസ്ലാമിക സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമ നടപടികൾ നേടുന്ന രാജ്യത്ത് ഒരാൾ ഒരാളെ പല്ല് കൊയിച്ചാൽ, ഒരു പല്ല് കൊയിച്ചാൽ 5 ഒട്ടക, ഒരൊട്ടകത്തിന് ഇപ്പൊ 50,000 റുപ്യ ഉണ്ടാവില്ല, അപ്പൊ 5 ഒട്ടകം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം റുപ്യായി. അതാലോചിച്ച് നോക്കി എത്ര വിലയാണ്. അപ്പൊ ഇനി 28 പല്ലുണ്ട് നിക്കാം, എന്നാ തന്നെ എത്ര കോടിയായി ഇവിടെ, 1,40,00,000 റുപ്യായി നമ്മളെ പല്ലിന് മാത്രം. എന്നേര് ചെറിയേറ്റിട്ട് ആർക്കെങ്കിലും ഒരു കോടിക്ക് തരണം എന്ന് പറഞ്ഞാൽ കിടക്കുക, കിടക്കൂല, വേറെ വിഷയം. അങ്ങനെ പല്ലിന് അത്ര വില ഉണ്ട്, നമ്മൾ നിസ്സാരായി കാണുക. ഇപ്പൊ നോട്ട് നിരോധിച്ച കാലഘട്ടത്തിൽ 250 റുപ്യ പല്ലുറച്ചാനാണ് പറഞ്ഞപ്പോ ഡോക്ടർ എടുത്ത് അടുപ്പ് ചില്ലറല്ല പറഞ്ഞ, അപ്പൊ ഒരു വല്ലോടി ഇപ്പുറത്ത് പറിച്ചു കൊടുത്തു പറഞ്ഞു, അത്രേ ഉള്ളു ഇപ്പൊ എമ്മക്ക്. അപ്പൊ എന്നാൽ അബു ശുജാഇ തങ്ങളെ ഒരൊറ്റ പല്ലും പോയിട്ടില്ല. ചോദിച്ചു എന്താണ് വായിലെ ഒരൊറ്റ പല്ലും പോയിട്ടില്ലല്ലോ, അതുപോലെ ശരീരത്തിൽ കാഴ്ചക്ക് മങ്ങലേറ്റിട്ടില്ലല്ലോ, കേൾവിക്ക് കുറവ് വന്നിട്ടില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു എന്റെ ഈ ഒരൊറ്റ അവയവങ്ങളെ കൊണ്ട് അല്ലാഹുവോ റസൂലോ പൊരുത്തമില്ലാത്തതല്ലാത്ത ഒന്നും കാണാറില്ല, ഒന്നും കേൾക്കാറില്ല. ആ നിലക്ക് അല്ലാഹ് നൽകിയ വലിയ ഫളലാണ് فاحشة رجلي ولقادني سمعي ولا بصر لها ولا دلني رئي عليها ولا عقلي കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യാത്ത, കൈകൊണ്ട് പ്രവർത്തിച്ച് ചെയ്യാത്ത, കാലുകൊണ്ട് തെറ്റ് ചെയ്യാത്ത, തെറ്റിന്റെ നിഘണ്ടുവിലുള്ള ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത മഹാന്മാർ, അവരെ പറക്കത്തുകൊണ്ട് റബ്ബ് തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് വയും തലബ് തശുഗില, നമുക്കൊരു ഏർപ്പാട് വേണമോ, നമ്മുടെ ഇബാദത്ത് നമ്മുടെ ഓരോ ജീവിതവും ഇബാദത്തിലാക്കുക. ജോലി ചെയ്യുന്നത് ഇബാദത്താണ്, മരത്തിൽ കയറുന്നത് ഇബാദത്താണ്, കിണറ്റിൽ ഇറങ്ങുന്നത് ഇബാദത്താണ്, വണ്ടി ഓടിക്കുന്നത് ഇബാദത്താണ്, കച്ചവടം ചെയ്യുന്നത് ഇബാദത്താണ്, വീടടിച്ചു വാരുന്നത് ഇബാദത്താണ്, നിലം തുടക്കുന്നത് ഇബാദത്താണ്, പാചകം ചെയ്യൽ ഇബാദത്താണ്, പാലൂട്ടൽ ഇബാദത്താണ്. എല്ലാം നല്ല നിയ്യത്തോടു കൂടെ ഉമ്മമാരെ നിർവഹിക്കുമ്പോൾ അത് ഇബാദത്തായി മാറുകയാണ് ഇൻഷാ അല്ലാഹ്. മുസ്ലിമിന്റെ ഒരു ദിവസം